Hello guys, Assalamu alaikum. Welcome back to another video. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ വെള്ളപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല നാടൻ രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ രണ്ട് ബൗള് പച്ചരിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ബൗള് പച്ചരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചരി എടുക്കുന്ന സമയത്ത് നമ്മൾ പശയില്ലാത്ത ടൈപ്പ് പച്ചരിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ വെള്ളപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് ബൗള് പച്ചരി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചരി നല്ലതുപോലെ കഴുകി അതിലേക്ക് ആവശ്യത്തിനുള്ള അത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചരി ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിതിനകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്ന്. പകരം നമ്മൾ രണ്ട് ടിപ്പാണ് ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ ബൗളിൽ ഒരു കപ്പ് തേങ്ങാവെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാവെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലതുപോലെ മെൽറ്റായി കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളെ പച്ചരി ഒന്ന് സോക്ക് ചെയ്യുന്ന അതേ ടൈം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ വെള്ളയപ്പം നല്ലതുപോലെ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ തന്നെ കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ വെള്ളപ്പം നല്ലതുപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ പച്ചരി സോക്ക് ചെയ്യാൻ വെച്ച അതേ ടൈം കൊണ്ട് തന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. പച്ചരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ലതുപോലെ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള നമ്മളെ അരി മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാച്ചായിട്ട് ഒന്ന് അരച്ചെടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ബൗൾ അളവിൽ തേങ്ങ ചിരകിയെടുത്തതാണ്. അപ്പം നമ്മൾ 2 കപ്പ് പച്ചരിയായിരുന്നു എടുത്തത്, അതുകൊണ്ട് തന്നെ 1 കപ്പ് തേങ്ങയാണ്, ചിരകിയെടുത്ത തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1¼ കപ്പ് അളവിൽ നമുക്ക് ചോറാണ്, അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ട അത്ര വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ പച്ചരിയൊക്കെ അളന്നെടുത്ത അതേ ബൗളിൽ 2 ബൗൾ അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വെള്ളം കൂടുതലാവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ നമ്മൾ തേങ്ങാവെള്ളമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ബൗൾ അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പം അത്യാവശ്യം ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടെ പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കുക. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിനി ഒന്നും ചെയ്യേണ്ട, നമ്മളിതിലേക്ക് തേങ്ങാവെള്ളം ഒഴിക്കുമ്പോൾ അത് നോർമൽ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 1 ബൗൾ അളവിലാണ് നമ്മൾ തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ ഇതിലേക്ക് ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തതായിരുന്നു, അതും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ നമ്മൾ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ ബാറ്ററിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതൊരു 8 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. അപ്പം നമ്മുടെ വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള അതേ കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ ബാറ്റർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 1.5 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെള്ളപ്പ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ വെള്ളപ്പച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക, കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്, നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് നമ്മുടെ വെള്ളപ്പം ഒന്ന് എടുത്തു നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മുടെ വെള്ളപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാം. മുരിഞ്ഞ വെള്ളപ്പാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി വെച്ചിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, നല്ലതുപോലെ നമ്മുടെ വെള്ളപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാടൻ നെയ്യപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.